വാർത്തകൾ ആദ്യമേ അറിയാൻ മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് മലയാള സിനിമയിൽ ഇടവേള ബാബു തുടങ്ങി വന്ന വിവാദങ്ങൾ പുതിയ തലത്തിലേക്ക് ഭാവനയെപ്പറ്റി മോശം രീതിയിൽ ഇടവേള ബാബു പരാമർശിച്ചതിന്റെ പേരിൽ നടി പാർവതി തിരുവോത്ത് അമ്മാ സംഘടനയിൽ നിന്നും രാജിവെച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് ഗണേഷ് കുമാർ പരിഹാസരൂപേണ പാർവതിയെ വിമർശിച്ചത് എന്തും പറയാനും രാജിവെക്കാനുമൊക്കെയുള്ള സ്വാതന്ത്ര്യം ഓരോരുത്തർക്കുമുണ്ട് കൊറോണ കാലമൊക്കെയല്ലേ വല്ലപ്പോഴും നിങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടില്ലെങ്കിൽ ജീവിച്ചിരിപ്പില്ലെന്ന് ആളുകൾ കരുതിയാൽ മോശമല്ലേ എന്നായിരുന്നു എം എൽ എ കൂടിയായ താരത്തിന്റെ കുത്തുവാക്കുകൾ ഇപ്പോൾ ഇതിനെതിരെ ഇടിവെട്ട് മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് പാർവതി മീഡിയ വണ്ണുമായുള്ള ചർച്ചയിലായിരുന്നു നടി ഗണേഷ് കുമാറിനെ തേച്ചൊട്ടിച്ചത് എം എൽ എ എന്ന രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാണെങ്കിൽ കൂടി അവരുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ ശ്രദ്ധിച്ച് ഉപയോഗിക്കണം എന്നാണ് തനിക്ക് അവരോട് പറയാനുള്ളത് എന്നായിരുന്നു പാർവതി വ്യക്തമാക്കിയത് എം എൽ എ ആണ് പബ്ലിക്കിനെ റെപ്രസെന്റ് ചെയ്യുന്ന ആൾക്കാരാണ് ഇതിൽ അങ്ങനെ പ്രശ്നമുണ്ടെന്ന് ഉന്നയിച്ച് ഞാൻ രാജിവെച്ച് പോയി എന്ന് പറയുമ്പോൾ ടി ആർ പി കിട്ടാനും ജീവിച്ചിരിപ്പുണ്ട് എന്ന് കാണിക്കാനും വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ എം എൽ എ ആണ് ഗണേഷ് കുമാർ അതേപോലെ സംഘടനയെപ്പറ്റി പറയുമ്പോൾ എ എം എം എന്ന് പറയാൻ പാടില്ല അമ്മ എന്ന് തന്നെ പറയണമെന്നും പാർവതി പറയുന്നു അങ്ങനെ കുറെ അലിഖിതമായ നിയമങ്ങളുണ്ട് അതിന്റെ ഭാഗമാകണം എങ്കിൽ നമ്മൾ ചില ഇമോഷണൽ കാര്യങ്ങൾക്ക് നിന്നു നിന്നുകൊടുക്കണം എ എം എം എയുടെ ജനറൽ ബോഡി മീറ്റിംഗിൽ ഒരാൾ എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് എ എം എം എന്ന് പറഞ്ഞാൽ കുടുംബമാണ് താങ്കൾക്കതായിരിക്കും എനിക്കിതൊരു അസോസിയേഷൻ ആണ് എന്ന് ഞാൻ അദ്ദേഹത്തോട് തിരിച്ചും പറഞ്ഞിട്ടുണ്ട് ഒരു അസോസിയേഷൻ എന്ന് പറയുമ്പോൾ ഒരു റെസ്പെക്ട് ഉണ്ട് അവർ ചെയ്യുന്ന കാര്യങ്ങൾ അത്രയും മേലോട്ടാണ് ഞാൻ കാണുന്നത് ഒരു അസോസിയേഷൻ ചെയ്യേണ്ട ഉത്തരവാദിത്വം തലപ്പത്ത് നിൽക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്ന ആൾക്കാർ ഇവർക്കെല്ലാമുള്ള പവറിന് ഒപ്പം വരുന്ന ഒരു കാര്യമാണ് എം എന്ന രീതിയിൽ തിരഞ്ഞെടുക്കപ്പെടുന്നവരാണെങ്കിൽ കൂടെ അവരുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ ശ്രദ്ധിച്ചു സംസാരിക്കണം എന്നാണ് എനിക്ക് അവരോട് പറയാനുള്ളത് എന്ന് പാർവതി പറയുന്നു കൂടുതൽ വാർത്തകൾക്കായി മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ